ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ 9 വിസിറ്റ് ജോൺ ലിയോനാർഡി. മതപരിവർത്തനവും ട്രെൻഡ് സുനഹ ദിവസവും സമാപിച്ചതിനു ശേഷം തിരുസഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെയധികം അധ്വാനിച്ച ഒരു വൈദികനാണ് പീറ്റർ ലിയോനാർഡി. ഇദ്ദേഹം ഇറ്റലിയിലെ ലൂക്ക എന്ന പ്രദേശത്ത് ജനിച്ചു. ഏതാനും നാൾ ഔഷധ വ്യാപാരത്തിൽ ഏർപ്പെട്ടുവെങ്കിലും ആ തൊഴിൽ ഉപേക്ഷിച്ച് പിന്നീട് ദൈവശാസ്ത്രം പഠിച്ച് 33-ാമത്തെ വയസ്സിൽ പുരോഹിതനാവുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ പരിശുദ്ധമായ ആദർശങ്ങളാൽ ആകൃഷ്ടരായി പല യുവജനങ്ങളും ഇദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ പുരോഹിത ശിക്ഷണം സ്വീകരിച്ചു പോന്നു. ലൂക്ക റിപ്പബ്ലിക് സന്യാസി സഭകൾക്ക് എതിരായിരുന്നതിനാൽ 13-ാം ഗ്രിഗോറിയോസ് പാപ്പായുടെ അംഗീകാരത്തോടുകൂടി ദേവമാതാവിന്റെ വൈദികരുടെ ഒരു സഭ സമാരംഭിച്ചു. രാഷ്ട്രീയ കാരണങ്ങളാൽ സഭയ്ക്ക് എതിർപ്പുണ്ടാവുകയും ഫാദർ ജോണിന് ജീവിതശിഷ്ടം ലൂക്ക എന്ന നഗരത്തിന് പുറമെ വസിക്കേണ്ടതായി വന്നു. മിസ്റ്റർ ഫിലിപ്പ് നേരി ഇദ്ദേഹത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകി. 1579 ഇദ്ദേഹം വേദപാഠത്തിന് ഒരു സഖ്യം ആരംഭിച്ചു. റോമായിലെ പ്രൊപ്പഗാൻഡ കോളേജിലെ സ്ഥാപകരിൽ ഒരാളാണ് ഫാദർ ജോൺ. ഒരു ക്രിസ്തീയ തത്വ സംഹിതം ഇദ്ദേഹം പ്രസിദ്ധം ചെയ്തു. ലിയോനാർഡിയുടെ സഭ ഇറ്റലിയിൽ വളരെയധികം നന്മ ചെയ്തു. 1995 ക്ലെമന്റ് മാർപ്പാപ്പ ഫാദർ ജോണിന്റെ സഭയ്ക്ക് അംഗീകാരം നൽകി. പ്ലേഗ് ബാധിതരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ 68-ാം വയസ്സിൽ ഫാദർ ജോൺ ലിയോനാർഡി നിര്യാതനായി. 1938 11-ാം പിയൂസ് മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധ നാമകരണം ചെയ്തു. വിചിന്തനം: ചെറിയ അജഗണമേ, നിങ്ങളുടെ വസ്തുക്കൾ വിറ്റ് ദാനം ചെയ്യുവിൻ. അങ്ങനെ ഒരിക്കലും പഴകാത്ത പണസഞ്ചിയും അക്ഷയമായ നിക്ഷേപവും സ്വർഗത്തിൽ സമ്പാദിക്കുവിൻ. അവിടെ കള്ളം കയറുകയില്ല, പുഴുതിന് നശിപ്പിക്കുകയുമില്ല. ലൂക്ക 12:33. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി.